നമസ്കാരം. തിരുവല്ലയിൽ സന്ദീപ് എന്ന ഒരു വ്യക്തി കൊല്ലപ്പെട്ടു. സിപിഎം പ്രവർത്തകനാണ്. ഒരു സിപിഎം പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പരന്നയുടൻ തന്നെ ഒരു കൂട്ടരുടെ ശ്രമം അത് ആർഎസ്എസിന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റി സിപിഎമ്മിന് നേട്ടമുണ്ടാക്കുക എന്ന കുടില ബുദ്ധിയായിരുന്നു ഒരു കൂട്ടർ പിന്തുടർന്നത്. അതിന് തിരികൊളുത്താൻ മുന്നിൽ നിന്നത് ഇവിടെയുള്ള പ്രമുഖ മാമാ മാധ്യമങ്ങളാണ്. ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന് ന്യൂസ് ഫ്ലോറിലിരുന്ന് നാടകം കളിച്ച് പണി വാങ്ങിക്കൂട്ടിയ ആളും മിണ്ടാതിരുന്നില്ല. അടുത്ത ഉടായിപ്പുമായി ഉടനെ തന്നെ അയാൾ രംഗത്തിറങ്ങി. ന്യൂസ് ഫ്ലോറിലിരുന്ന് കരയുന്ന അദ്ദേഹത്തിന്റെ വാചകങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. എപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് ഈ ചോരച്ചം കൂടി പകുതി കെട്ടി താഴ്ത്തി പതറി നിൽക്കാനാവില്ല. എന്നുമെന്നും ഞങ്ങൾക്ക് ഈ കറുത്ത ബാഡ് ഇടതു നെഞ്ചിൽ കുത്തി കുനിഞ്ഞു നിൽക്കാനാവില്ലെന്ന കവിവാചകം നെഞ്ചിലേറ്റി സിപിഎം കേഡർ തെരുവിലിറങ്ങിയാൽ ബ്രഹ്മനെ തടുക്കാനാകുമോ? പാർട്ടി ഭരിക്കുമ്പോൾ ക്രമസമാധാന പാലം ദൗത്യമാണെന്ന കൊടിയേരിയുടെയും സിപിഎമ്മിന്റെയും ബോധ്യം അവരുടെ പ്രവർത്തകരെയും അവരുടെ നേതാക്കളെയും കൊന്നുതള്ളാനുള്ള ന്യായമല്ല. ഇന്ന് സന്ദീപിന്റെ പിറന്നാൾ ദിനമാണ്. വീടിന്റെ പിന്നിൽ പിറന്നാളുകാരന്റെ ചിതയിലെ തീ അണഞ്ഞു തുടങ്ങുമ്പോൾ പാർട്ടി രക്തസാക്ഷികൾക്ക് നടുവിൽ ഒരു പിറന്നാൾ നക്ഷത്രമാകുന്നു സന്ദീപ്. നാട്ടുകാരുടെ പ്രിയപ്പെട്ട സഖാവ് സന്ദീപിന് പിറന്നാൾ ആശംസകൾ. ഈ വാക്കുകൾ ഏതെങ്കിലും ഒരു പാർട്ടി ക്ലാസ്സിൽ സിപിഎം നേതാവ് പ്രസംഗിക്കുന്നതല്ല. എപ്പോഴും എപ്പോഴും ഈ ചോരച്ചെങ്കുടി പകുതി കെട്ടിത്താഴ്ത്താനാവില്ലെന്നും സിപിഎം കേഡർമാർ തെരുവിലിറങ്ങിയാൽ ബ്രഹ്മന് പോലും തടുക്കാനാവില്ല എന്നും പറഞ്ഞ് കരഞ്ഞു നിലവിളിക്കുന്നത് മാതൃഭൂമി ചാനലിന്റെ ന്യൂസ് ഫ്ലോറിലാണ്. ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന നാടകം കളിച്ച അവതാരകൻ ഹാഷ്മിയാണ്. അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് ഹാഷ്മിയോട് ചോദിക്കാനുള്ളത്. ഒരാൾ കൊല്ലപ്പെട്ടതിലുള്ള വികാര പ്രകടനം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷേ ആ വികാര പ്രകടനം ഇവിടെ മറ്റുള്ളവർ കൊല ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹാഷ്മിക്ക് തോന്നാത്തത്? സഞ്ജിത്ത് എന്ന ആർഎസ്എസ് പ്രവർത്തകനെ പട്ടാപ്പകൽ വെട്ടി നുറുക്കിയപ്പോൾ ഈ മഹാന്മാരൊക്കെ എവിടെയായിരുന്നു? ഒരു പാവം ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതിൽ വിലപിക്കാൻ ഇവിടെയുള്ള ഒരു മാമാ മാധ്യമങ്ങളും ഇല്ലായിരുന്നു. ഇതുപോലെ കള്ള കണ്ണീരൊഴുക്കാൻ പോലും ഇവിടെയുള്ള ഒരു മാമകളെയും കണ്ടിട്ടില്ല. എന്തിന് അതൊന്ന് ചർച്ചയാക്കാൻ പോലും ഇവർ മടിക്കുകയാണ് ഉണ്ടായത്? എന്നിട്ട് തിരുവല്ലയിൽ കൊല്ലപ്പെട്ട സന്ദീപിനു വേണ്ടി വാവിട്ട് നിലവിളിക്കുന്നു. അതുമാത്രമല്ല, ഹാഷ്മിയുടെ വാക്കുകളിൽ ഇത് വ്യക്തമായും ഒരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. ഒരു പക്കാ നാടകം. പാർട്ടി പ്രതിസന്ധിയിലാവുന്ന സാഹചര്യങ്ങളിൽ സ്വയം രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ യാതൊരു മടിയും കാട്ടാത്ത കൊലയാളി പാർട്ടിയാണ് സിപിഎം. സന്ദീപിന്റെ കൊലപാതകത്തിൽ പിടിയിലായ പ്രതികളിൽ 3 പേർ സിപിഎം പ്രവർത്തകർ തന്നെയാണ്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകം അല്ലെന്നാണ് പോലീസും പറയുന്നത്. ഇനി രാഷ്ട്രീയ കൊലപാതകം ആണെങ്കിൽ കൊലപ്പെടുത്തിയത് സിപിഎം തന്നെയാണ് എന്ന് കരുതേണ്ടി വരും. അല്ലാതെ സിപിഎം പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് ആർഎസ്എസ് അല്ല. പക്ഷേ അത് എങ്ങനെയെങ്കിലും ആർഎസ്എസിന്റെ തലയിൽ കെട്ടിവെച്ച് സിപിഎമ്മിന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കണം. അത്തരം പിതൃശൂന്യതയ്ക്ക് ഓശാന പാടാൻ ഇതുപോലെയുള്ള മാമാ മാധ്യമങ്ങളും. എൽസി സെക്രട്ടറി സന്ദീപിനെ കൊന്ന കേസിലെ പ്രതികളിൽ ഒരാളായ നന്ദുകുമാർ റെഡ് വോളണ്ടിയർ വേഷത്തിൽ നിൽക്കുന്ന ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സന്ദീപിനെ കൊന്ന കേസിലെ പ്രതി വിഷ്ണുകുമാർ എന്ന അബി സിപിഎം ഓഫീസിൽ ഇരിക്കുന്ന ചിത്രമാണ് ഇതും. ഇതെല്ലാം മറച്ചുവെച്ച് രക്തസാക്ഷിയാക്കി മാറ്റാൻ പാടുപെടുന്നത് പെരിയ കൊലക്കേസിൽ സിപിഎം എംഎൽഎ വരെ പ്രതിപട്ടികയിൽ വന്ന സമയത്ത് ഒന്ന് ബാലൻസ് ചെയ്യാനും അന്തംഗമികളായ അണികളെ പിടിച്ചു നിർത്താനും സിപിഎമ്മിന് ഒരു രക്തസാക്ഷി ആവശ്യമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അതാണ് സിപിഎമ്മിന്റെ ഓശാരവും പറ്റി ന്യൂസ് ഫ്ലോറിലിരുന്ന് നാടകം കളിക്കാൻ പോലും ഹാഷ്മി മടിക്കാതിരുന്നത്. പക്ഷേ ഇത് പഴയ കാലമല്ല. നിങ്ങൾ എന്ത് ഛർദ്ദിച്ചു വച്ചാലും അതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല ഇന്ന് സമൂഹത്തിലുള്ളത്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങൾ പറയുന്ന ഓരോ കള്ളങ്ങളും കേവലം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള ഓരോ തറ നാടകവും നിമിഷനേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ വലിച്ചു കീറുന്നുണ്ട്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം പാർട്ടി പ്രവർത്തകൻ മരിച്ചപ്പോൾ അതിനെ വെച്ചുപോലും നാടകം കളിച്ച വൃത്തികെട്ട നിങ്ങളുടെ രാഷ്ട്രീയ കളി നിങ്ങൾക്ക് തന്നെ വിനാശമായി വരികയുള്ളൂ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.